إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الرحمن علم القرآن خلق الإنسان علمه البيان സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദഅ്‌വ പ്രവർത്തനം ആരംഭിച്ച ആദ്യ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം എതിർക്കുകയും വെറുക്കുകയും ചെയ്ത ആളുകളിൽ കുപ്രസിദ്ധി നേടിയ ഒരാളായിരുന്നു ഉഖബത്ത് ബിനു അബി മുഈദ്. വിവിധ രീതിയിലുള്ള പീഡനമുറകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി അവൻ അഴിച്ചുവിടുകയുണ്ടായി. ഒരു വേള അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊല്ലാൻ പോലും അവൻ ശ്രമിച്ചു എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അബ്ദുല്ലാഹി ബിനുൽ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹിജ്റിൽ കഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയോട് ചേർന്ന് യുസല്ലി അവിടുന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അക്ബല ഉഖബത്തു അബി മുഈദ്, അവിടേക്ക് ഉഖബത്തു ബിനു അബി മുഈദ് വരികയുണ്ടായി. ഫവല അസൗബഹു ഫീ ഉനുഖി, തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഇടുകയുണ്ടായി. ഫഖനഖഹു ഖനഖൻ ശദീദ, എന്നിട്ട് അത് കഴുത്തിലിട്ട് പിടിച്ചു മുറുക്കി. ഫഅഖബല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇത് കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വേഗത്തിൽ ചെന്നു, അവന്റെ പിരടി പിടിച്ചു മാറ്റി. വദഫഅഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകിൽ നിന്ന് അദ്ദേഹത്തെ ചെറുത്തു നിർത്തി. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിലെ 28-ാമത്തെ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിനു മാത്രമായി നിങ്ങളൊരു വ്യക്തിയെ കൊല്ലുകയാണോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും പീഡനങ്ങളും മർദ്ദനങ്ങളുമായി മുന്നോട്ടു പോയ ഉഖബത്ത് ബിനു അബി മുഈദിന്റെ അടിമകളിൽ ഒരു കുട്ടി ഇസ്ലാം സ്വീകരിക്കുകയാണ്.
ആദ്യകാല വിശ്വാസികളിൽ ഒരാളും പിൽക്കാലത്ത് നബിയുടെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയുമായി മാറിയ ആ കുട്ടി ആരെന്നറിയാൻ ഒരു ചരിത്ര സംഭവം ഓർക്കുന്നത് നന്നാകും. ഇസ്ലാമിന്റെ ആദ്യ സന്ദർഭത്തിൽ വെറും 5 പേർ മാത്രം ഇസ്ലാമിലുള്ള ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒരു യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ ഒരു പറ്റം ആടുകളുമായി വരുന്ന ഒരു ആട്ടിടയനെ രണ്ടുപേരും കണ്ടു. ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്ന് രണ്ടുപേരും ചോദിച്ചു, യാ ഗുലാം ഹൽ ഇൻദക മിൻ ലബനിൻ തസ്കീന, ഞങ്ങൾക്ക് കുടിക്കാൻ നിന്റെ കയ്യിൽ പാലുണ്ടോ? ആ കുട്ടി പറഞ്ഞു, ഇത് എന്റെ ആടുകളല്ല, ഞാൻ വെറും ഒരു ആട്ടിടയൻ മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഹൽ ഇൻദക മിൻ ജദഅത്തിൻ ലം യൻസു അലൈഹൽ ഫഹൽ, പ്രസവിച്ചിട്ടില്ലാത്ത പാല് ചുരത്താൻ കഴിയാത്ത ഒരു ആടിനെയെങ്കിലും നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ആ കുട്ടി ഒരു ആട്ടിൻകുട്ടിയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചേർത്ത് പിടിച്ചു, അതിനെ ഒന്ന് തടവി, അതിന്റെ അകിടിൽ ഒന്ന് കൈവച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചില പ്രാർത്ഥനാ വാചകങ്ങൾ ചൊല്ലി. ആട് അതിന്റെ അകിട് നിറക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ആട്ടിടയനും അതിൽ നിന്ന് പാല് കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അകിടിൽ കൈവച്ച് നിർത്തു എന്ന് പറഞ്ഞു. അകിട് ചുരുങ്ങിപ്പോവുകയുണ്ടായി. ഈ ഇത് കണ്ടു നിൽക്കുന്ന കുട്ടിക്ക് അത്ഭുതം തോന്നി. ആ കുട്ടി ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അല്ലിംനി മിൻ ഹാദൽ ഖൗൽ, ഇങ്ങനെ കൈവിച്ച് അകിട് പാലി നിറയാൻ മാത്രമുള്ളൊരു വാചകമുണ്ടെങ്കിൽ എനിക്കും അത് പഠിപ്പിച്ചു തരൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക ഗുലാമുൻ മുഅല്ലം, നീ നന്നായി പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. നീ നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള, താല്പര്യമുള്ള, ഇൽമിനോട് ദീനി വിജ്ഞാനത്തോട് ആർത്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കുട്ടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിൽ എന്ന പൂർണ്ണനാമമുള്ള, അബു അബ്ദുറഹ്മാൻ എന്ന അപരനാമമുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്തുകൊണ്ടും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടും പ്രവാചകന്റെ കൂടെ തന്നെ താമസിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പോരിശകളേറെയുണ്ട്. ഇരട്ട ഹിജറയുടെ വ്യക്തി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഹബിഷയിലേക്ക്, അബിസീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയപ്പോഴും പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയപ്പോഴും അതിലൊരംഗമാകാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച ഖുർആൻ പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, ഫഅഖദ്തു മിൻ ഫീഹി 70 സൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചുണ്ടിൽ നിന്ന് നേരിട്ട് പ്രവാചകന് വഹി കിട്ടുമ്പോൾ അവിടുന്ന് ഓതിയത് ഞാൻ നേരിട്ട് 70 സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. ലാ യുനാസിഉനി ഫീഹാ അഹദുൻ, അതിൽ എന്നോട് ഒരാളും കവച്ചു വെക്കുകയില്ല. ഞാൻ ഫഖർ പറയുകയല്ല, പക്ഷേ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹം എടുത്തു പറയുകയാണ്. പ്രവാചകനിൽ നിന്ന് 70 സൂറത്ത് കൃത്യമായി എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരം പോയി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായി. ഇത് കേട്ടപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ദാക റജുൽ, നിങ്ങളിപ്പോ പറഞ്ഞ ആ അബ്ദുല്ലയില്ലേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ലാ അസാലു ഉഹിബ്ബുഹു ബഅദമാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്, പക്ഷേ പ്രവാചകൻ ഒരു വാചകം പറഞ്ഞത് മുതൽ ആ ഇഷ്ടത്തിന് ആധിക്യം കൂടി. ഞാൻ പിന്നീട് പ്രവാചകനെ, ആ പ്രവാചകന്റെ വാക്ക് കേട്ടതിന് ശേഷം ഇബ്നു മസ്ഊദിനോട് സ്നേഹം കുറഞ്ഞുപോയ ഒരവസരം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള എന്തു പറഞ്ഞു എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറയുകയാണ്, ഇസ്തഖ്രിഉൽ ഖുർആൻ മിൻ അർബഅ,
നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ടത് നാലു പേരിൽ നിന്നാണ്. ജനങ്ങളെ, നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ടത്, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിക വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാലു പേരിൽ നിന്നാണ്. ഒന്നാമതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതിൽ ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ട്, വസാലിമിൻ മൗല അബി ഹുദൈഫ, അബു ഹുദൈഫയുടെ മൗലയായ സാലിം റളിയല്ലാഹു അൻഹു ആണ്. മൂന്ന്, ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. നാല്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഓരോ വഖഫും ഓരോ ഹർഫും ഓരോ ശബ്ദും ഓരോ മദ്ദും നമുക്ക് പഠിക്കണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയതെങ്ങനെയെന്ന് പഠിക്കുകയാണ് അതിനുള്ള മാർഗമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെക്കാളും ഖുർആൻ അറിയുന്ന ഒരാളുണ്ടെന്നറിഞ്ഞാൽ ആ വ്യക്തി എവിടെയായിരുന്നാലും ഞാൻ എന്റെ ഒട്ടകപ്പുറത്ത് കയറി അവിടെയെത്തും, അതും പഠിച്ച് അയാളെക്കാളും ഖുർആനിൽ പണ്ഡിതനാകാൻ അറിവുള്ളവനാകാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലുമില്ല, അത് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാത്തതായി. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പോലുമില്ല, അത് എവിടെ വെച്ചാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാത്തതായി എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആൻ പാരായണം എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണമെന്നാണ്. നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനിക വചനങ്ങൾ ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, നന്നായി ഖുർആൻ ഓതുന്ന ആ പാരായണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം സ്വർഗാവകാശിയാണ്. ഇദ്ദേഹത്തിന്റെ ആ ഖുർആൻ പാരായണം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? മൻ അഹബ്ബ അയ്യഖ്റഅൽ ഖുർആന ഖല്ലൻ കമാ ഉൻസില, എനിക്ക് ജിബ്രീൽ ഇറക്കി തന്നതുപോലെ, അള്ളാഹു എനിക്ക് ഇറക്കി തന്നതുപോലെ ഖുർആൻ ഓതണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യഖ്റഅഹു അലാ ഖിറാഅത്തി ബിനി ഉമ്മി അബ്ദ്, ഉമ്മു അബ്ദ് അഥവാ അബ്ദുല്ലാഹി ബിനി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്നതുപോലെ ഓതിയാൽ മതി എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്നും അദ്ദേഹം പ്രവാചകൻ ഇറങ്ങിയതുപോലെയാണ് ഓതുന്നത് എന്നുമുള്ള ആ സന്തോഷവാർത്ത അദ്ദേഹത്തെ നേരം പുലർന്ന ഉടനെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നേരം പുലർന്നപ്പോ ഞാൻ അബ്ദുല്ലാഹി ബിനി മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് സ്വർഗമുണ്ടെന്നും താങ്കളുടെ ഖുർആൻ പാരായണം പ്രവാചകന് ജിബ്രീൽ ഓതിക്കൊടുത്തതുപോലെ തന്നെയാണെന്നും ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ഇത് കേട്ടിട്ടും അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഭാവമാറ്റമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിത് മുമ്പേ അറിഞ്ഞു. എങ്ങനെയാണ് അറിഞ്ഞത്? ഇന്നലെ രാത്രി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ വന്ന് ഇത് പറയുകയുണ്ടായി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിലും എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആനിക അഗാധത്തിൽ, ആഴത്തിൽ അങ്ങേയറ്റം പഠിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകമെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹം അതായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ആഗ്രഹിച്ചു. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു സംഭവമാണല്ലോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതും, താങ്കളൊന്ന് ഖുർആൻ ഓതിത്തരൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞതും, റസൂൽ അങ്ങേക്കിറങ്ങിയ ഖുർആൻ ഞാൻ ഓതുകയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുകയും സൂറത്തുൻ നിസാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയും ചെയ്തു. ആയത്ത് എവിടെയെത്തി? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ്, ഓരോ ഉമ്മത്തിനുമെതിരെ സാക്ഷി പറയാൻ പ്രവാചകന്മാരെ ഹാജരാക്കും. വജിനാ ബിക അലാ ഹൗലാഇ ശഹീദ, താങ്കളെ ഈ ഉമ്മത്തിനെതിരായി സാക്ഷി പറയാൻ ഞാൻ ഹാജരാക്കുന്ന രംഗം വന്നാൽ എന്ന അള്ളാഹുവിന്റെ വാചകമെത്തിയപ്പോൾ നിർത്താൻ പറയുകയും
ഇബ്നു മസ്ഊദ് റളിയല്ലാഹുനു നോക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് പ്രവാചകൻ കരഞ്ഞത്? നമ്മെ ഓർത്ത്, നമുക്കെതിരായി പ്രവാചകൻ പറയേണ്ടി വരുമോ എന്നോർത്ത്. സഹോദരങ്ങളെ, അതിന് നമ്മൾ കാരണക്കാരാകാൻ പാടില്ല. അല്ലാഹുവിൻ റസൂൽ കരഞ്ഞതിനെ നാം കാരണക്കാരാകാൻ പാടില്ല. റസൂലിനെ കരയിപ്പിച്ചവരാകാൻ പാടില്ല. നമുക്ക് ഖുർആനുമായി ബന്ധം വേണം. നമ്മളൊന്ന് സത്യസന്ധമായി ആലോചിക്ക്, നമ്മളൊക്കെ ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിൽ എത്ര മുന്നിലെത്തിയിട്ടുണ്ട് എന്ന്. ഇന്ന് നാം എത്ര ഖുർആനിൽ നിന്ന് ഓതിയിട്ടുണ്ട്? അൽ കഹ്ഫ് സൂറയെങ്കിലും, വെള്ളിയാഴ്ച പ്രത്യേകം ഓതേണ്ട സൂറത്തെങ്കിലും ഓതിയിട്ടാണോ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇരിക്കുന്നത്? നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. ഒരാഴ്ചയായി നമ്മുടെ ഖുർആൻ പഠനം ഇവിടെ എത്തി നിൽക്കുന്നു. ഒരു മാസമായി നമ്മൾ ഖുർആനിൽ നിന്ന് എന്ത് പഠിച്ചിട്ടുണ്ട്? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. കുറ്റപ്പെടുത്തുകയല്ല, ധാരാളം ആളുകൾ ഇവിടെ നടക്കുന്ന ശനിയാഴ്ചകളിലെ ഖുർആൻ പഠന സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. പക്ഷേ എത്രയോ ആളുകൾക്ക് സമയമില്ല എങ്കിൽ എങ്ങനെയാണ് ഖുർആൻ പണ്ഡിതനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാനാവുക എന്ന് ഗൗരവത്തോടെ ആലോചിക്കണം. മതവിജ്ഞാനത്തോട് ഏറെ ദാഹവും ആർത്തിയുമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഖുർആനിക വചനങ്ങൾ ഏതൊന്ന് കേട്ടാലും ആദ്യം അതിനെ പഠിക്കും, പിന്നെ ഞാൻ അതിനെ അമലാക്കും, പിന്നെ ഞാൻ അതിനെ ദഅവത്താക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹം പറയുന്നത് സ്വീകരിക്കണമെന്നും സത്യപ്പെടുത്തണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശം നൽകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വരാൻ തുടങ്ങി. അവിടുന്ന് അധികകാലം ഇനി ജീവിക്കില്ലെന്ന തോന്നലുണ്ടായി. ആ സമയത്ത് സ്വഹാബത്തിനെ വിളിച്ച് പല ഉപദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ള പറയുന്നുണ്ട്, ഇക്തദു ബില്ലദൈനി മിൻ ബഅദി മിൻ അസ്ഹാബി അബീബക്കർ വ ഉമർ, എന്റെ കാലശേഷം അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിൻഗാമികളാക്കണേ, പിന്തുടരണേ, മാതൃകയാക്കണേ. വഹ്തദു ബിഹദി അമ്മാർ, അമ്മാർ റളിയല്ലാഹുവിനു സഞ്ചരിച്ച പാതയിലൂടെ നിങ്ങളും സഞ്ചരിക്കണേ. വതമസ്സക്കു ബിഅഹദി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ മുറുകെ പിടിക്കണേ. വമാ ഹദ്ദസക്കും ഇബ്നു മസ്ഊദ് ഫസദ്ദിഖൂ, ഇബ്നു മസ്ഊദ് എന്ത് പറഞ്ഞാലും അത് സത്യപ്പെടുത്തണേ. മരണത്തിന് തൊട്ടുമുമ്പ് റസൂലുള്ള അനുചരന്മാരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ എന്റെ കാലശേഷം അബൂബക്കറിനെയും ഉമറിനെയും പിൻഗാമിയായി സ്വീകരിക്കണം, നിങ്ങൾ അമ്മാർ ഇബ്നു യാസിർ പോയ പാതയിലൂടെ സഞ്ചരിക്കണം. ഇബ്നു മസ്ഊദ് പറയുന്നത് നിങ്ങൾ സത്യപ്പെടുത്തണം എന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ അഷറഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, സ്വഹാബത്ത് പറയുന്നുണ്ട്, കുന്നാ ബിഹിംസ്, ഞങ്ങൾ ഹിംസിലായ സന്ദർഭത്തിൽ സൂറത്ത് യൂസുഫ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഇങ്ങനെ പാരായണം ചെയ്യുകയായിരുന്നു. ഫഖാല റജുലുൻ, ഏതോ ഒരു ആയത്തെത്തിയപ്പോ ഒരാൾ പറഞ്ഞു, മാ ഹാകദ ഉൻസിലത്ത്, ആ ആയത്ത് അങ്ങനെയല്ല, ആ ആയത്ത് ഓതേണ്ടത് അങ്ങനെയല്ല, അങ്ങനെയല്ല ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഖറഅത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാകദ, ഇപ്രകാരമാണ് ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചത്. ഫഖാൽ, അപ്പോ റസൂലുള്ള എന്നോട് പറഞ്ഞത്, അഹ്സൻത, അഹ്സൻത, നല്ല ഖുർആൻ പാരായണം, നന്നായി ഓതിനി, തെറ്റാതെ ഓതിനി എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന അതിയായ ആഗ്രഹമായിരുന്നു. മുശ്രിക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കണമെന്ന് വല്ലാത്ത താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം വല്ലാത്ത മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണല്ലോ സൂറത്തുർ റഹ്മാനിലുള്ളത്. ഏത് സംഗീതത്തെയും കവച്ചു വെക്കുന്ന, ഏത് ഗാനത്തെയും മ്യൂസിക്കിനെയും മറികടക്കുന്ന ഒരു ആയത്ത് തന്നെ 31 തവണ ആവർത്തിച്ചു വരുന്ന, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് 31 തവണ പറയുന്ന സൂറത്തുർ റഹ്മാൻ ആയത്തിറങ്ങി, ആ സൂറത്തിറങ്ങിയപ്പോ സ്വഹാബികൾക്കിടയിൽ ഒരു ചർച്ച, ഈ സുന്ദരമായ വാചകങ്ങൾ ഒന്ന് ഉറക്കെ ഖുറൈശികൾ കേൾക്കുമാറ് ഓതാൻ ധൈര്യമുള്ളവർ ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതോദാം. പക്ഷേ സ്വഹാബത്ത് പറഞ്ഞു, താങ്കൾ ദുർബലനാണ്, ശരീരപ്രകൃതം കൊണ്ട് മെലിഞ്ഞവനാണ്, ആളുകൾ നിന്നെ അടിച്ചാൽ താങ്ങാനുള്ള കെൽപ്പ് താങ്കൾക്കില്ല, ഖുറൈശികൾക്കിടയിൽ വിലയും നിലയുമില്ല, അതുകൊണ്ട് സ്ഥാനമാനമുള്ള, വിലയും നിലയുമുള്ള, ആരോഗ്യമുള്ള
ഒരാൾ പോകുന്നതാകും നന്നാവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറഞ്ഞു, എന്റെ അവസരം നിങ്ങൾ പാഴാക്കരുത്, ഞാൻ തന്നെ പോകും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു കഅബയുടെ അടുക്കലേക്ക് ചെന്നു, മഖാമു ഇബ്രാഹിമിന്റെ അടുക്കൽ ചെന്നു നിന്നു. എന്നിട്ട് ആയത്തുകൾ ഓതാൻ തുടങ്ങി. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു സൂറത്തു റഹ്മാനിന്റെ തുടക്കം ഓതുകയാണ്. അർറഹ്മാൻ പരമകാരുണികൻ, അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, ഖലഖൽ ഇൻസാൻ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലമഹുൽ ബയാൻ മനുഷ്യനെ സംസാരിക്കാനുള്ള ശേഷി നൽകിയിരിക്കുന്നു, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു കണക്കനുസരിച്ച് സഞ്ചരിക്കുകയാകുന്നു, വന്നജുമു വശജറു യസ്ജുദാൻ ചെടികളും മരങ്ങളും റബ്ബിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. കൃത്യമായ ആയത്തുകൾ സുന്ദരമായ ഭാഷയിൽ ഭംഗിയിൽ അദ്ദേഹം ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോ ഖുറൈശികൾക്ക് ഹാലിളകി. ആരാണെന്ന് ചോദിച്ചു, എന്താണവൻ പറയുന്നത് എന്ന് അന്വേഷിച്ചു. ഖുർആനിന്റെ വചനങ്ങളാണെന്നറിഞ്ഞപ്പോൾ ഓടി വന്ന് തല്ലാൻ തുടങ്ങി, മുഖത്തടിച്ചു, പിരടിയിലടിച്ചു, പുറത്തടിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു വേദന കൊണ്ട് കൂട്ടുകാർ ചെന്നപ്പോ അവരുടെ കൂടെ പോരുമ്പോ പറഞ്ഞു, ഞങ്ങൾ എന്താണോ പേടിച്ചത് അതുതന്നെ സംഭവിച്ചല്ലോ അബ്ദുള്ള, ഞങ്ങൾ എന്താണോ ചിന്തിച്ചത് അതുതന്നെ സംഭവിച്ചല്ലോ അബ്ദുള്ള, അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നുണ്ട്, ഇനിയും ആ ഖുറൈശികൾക്കിടയിൽ സൂറത്തുകൾ ഓതാൻ എനിക്ക് അവസരം കിട്ടിയാൽ ആ അവസരം ഞാൻ പാഴാക്കുകയില്ല എന്ന് ധീരനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് തഖ്‌വ കൊണ്ട്, ഇഹ്സാൻ കൊണ്ട്, ഈമാൻ കൊണ്ട് മുന്നിലെത്തിയവൻ എന്നാണ് ഖുർആൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്ത് ഇറങ്ങി. ഏതാണ് ആയത്ത്? ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ജുനാഹ് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമല്ല, ഫീമാ തുഇമു മുമ്പ് അവർ കഴിച്ചു പോയതിന്, മദ്യപാനവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് അല്ല പറഞ്ഞു, മുമ്പ് കഴിച്ചു പോയതിന് അവർക്കൊരു കുഴപ്പവുമില്ല, അവർ വിശ്വാസികളാണെങ്കിൽ, അവർ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇദാ മത്തഖൌ വആമനു അവർ സൂക്ഷ്മത പുലർത്തുകയും പിന്നെയും വിശ്വാസം കൊണ്ട് മുന്നേറുകയും ചെയ്തവർ, വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, സുമ്മത്തഖൌ വീണ്ടും അവർ സൂക്ഷ്മത പുലർത്തിയവർ, വആമനു വീണ്ടും അവർ വിശ്വസിച്ചവർ, സുമ്മത്തഖൌ പിന്നെയും സൂക്ഷ്മത പുലർത്തിയവർ, വഅഹ്സനു സൽക്കർമ്മങ്ങളിൽ സത്വൃത്തരായി മുന്നോട്ട് പോയവർ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അത്തരം മുഹ്സിനുകളെ അല്ലാഹു ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആയത്തോതിയിട്ട് റസൂലുള്ളാ അബ്ദുല്ലാനെ വിളിച്ചു പറയുകയാണ്, യാ അബ്ദുല്ലാ അൻത മിൻഹും, യാ അബ്ദുല്ലാ അബ്ദുല്ലാ അല്ലാഹ് കുറേ തവണ സൂക്ഷ്മത പുലർത്തിയവർ, വിശ്വസിച്ചവർ, ഈമാനുള്ളവർ, തഖ്‌വയുള്ളവർ, മുഹ്സിനുകൾ എന്ന് പറഞ്ഞില്ലേ, അല്ലാഹ് മുഹ്സിനുകളെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞില്ലേ, അൻത മിൻഹും അക്കൂട്ടത്തിലാണ് നീ, അക്കൂട്ടത്തിലാണ് നീ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിച്ചു പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പാഠമാകണം. മഹാനായ ഉമർ റളിയല്ലാഹുഅൻഹു കൂഫയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹുവിനെ ബൈത്തുൽ മാലിന്റെ ചുമതലയും അവിടുത്തെ ഖതീബും അവിടുത്തെ ഇമാമും അവിടുത്തെ വസീറും ഒക്കെയായി നേതൃത്വം വഹിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് ഒരു എഴുത്ത് അവർക്ക് കൊടുത്തയക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ബഅസ്തു ഇലൈക്കും അമ്മാർ ഇബ്നു യാസിർ അമീറ, നിങ്ങൾക്ക് അമീറായി ലീഡറായി അമ്മാറിനെ ഞാൻ ഇതാ തരുന്നു, വബിൻ മസ്ഊദിൻ മുഅല്ലിമം വസീറ, പണ്ഡിതനും പ്രതിനിധിയും മന്ത്രിയുമായി ഇബ്നു മസ്ഊദിനെ ഞാൻ ഇതാ തരുന്നു, വഖദ് ജഅൽതു ഇബ്നു മസ്ഊദിൻ അലാ ബൈത്തി മാലിക്കും, ബൈത്തുൽ മാലിന്റെ ചുമതല നിങ്ങൾക്ക് വേണ്ടി ഇബ്നു മസ്ഊദിനെ ഞാൻ ഇതാ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വഇന്നഹുമ ലമിനൻ നുജബായി മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലി ബദർ, ബദറിൽ പങ്കെടുത്തവരിൽ ഏറ്റവും ഉന്നതന്മാരായ രണ്ടുപേരെയാണ് ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി പറഞ്ഞയക്കുന്നത്. ഫസ്മഊലഹുമാ അവരെ രണ്ടുപേരെയും നിങ്ങൾ കേൾക്കണം, വഅതിഉ രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞ് അമ്മാറിനെയും ഇബ്നു മസ്ഊദിനെയും റളിയല്ലാഹുഅൻഹും ജമീഅ ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞയക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹുഅൻഹു അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, അയാൾ മനസ്സിൽ നിന്നാണ് ഖുർആൻ ഓതുന്നത്, മനസ്സിൽ നിന്ന് ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരാളുണ്ട്,
ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം അന്ന് ഖുർആനിക വചനങ്ങൾ എന്ന പേരിൽ പലതും കൂട്ടിച്ചേർത്ത് നാടുനീളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാ? ഞാൻ കൂഫക്കാരനാണ്. ആരാ നിങ്ങളുടെ നേതാവ്? ഇബ്നു മസ്ഊദ് ആണ്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ദേഷ്യം ചോർന്നൊലിച്ചു. അദ്ദേഹം ശാന്തനായി, അദ്ദേഹം പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ അദ്ദേഹത്തെക്കാൾ ആധികാരികമായി പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതനും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ കൂടിക്കോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹുവിനു പറയുകയാണ്. സഹോദരങ്ങളെ, സന്മാർഗനിഷ്ഠയിലും സൽസ്വഭാവത്തിലും നബിയോട് ഏറെ സാദൃശ്യം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹുവിനോട് വന്ന് ചില സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അൻ റജുലിൻ ഖരീബിസ് സംതി വൽ ഹദീയ മിൻ റസൂലില്ലാ, റസൂലുള്ളയോട് ഏറെ സാദൃശ്യം പുലർത്തുന്ന സൽ സ്വഭാവത്തിലും അതുപോലെ തന്നെ സത്യസന്ധതയിലുമൊക്കെ ഏറെ സാദൃശ്യം പുലർത്തുന്ന ഒരാള് ആരെന്ന് ചോദിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അരിഫു അഹദൻ, എനിക്കൊരാളെയും അറിയില്ല, അഖറബ സംതൻ വഹദിയൻ വദല്ലൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഉമ്മി അബ്ദ് റസൂലുള്ളയോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും സത്യസന്ധത കൊണ്ടും പ്രവാചകനോടോളം ചേർന്ന് നിൽക്കുന്ന ഒരാളെ എനിക്ക് വേറെ അറിയില്ല എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹുവിനു പറയുകയാണ്. പ്രവാചകന്റെ ചെരുപ്പ് എപ്പോഴും കയ്യിൽ പിടിച്ചു നടക്കും അദ്ദേഹം. എവിടെയെങ്കിലും പോയിരുന്നാൽ ചെരുപ്പ് ഉരിക്കൊടുക്കും, വീണ്ടും പോകാനാകുമ്പോ ചെരുപ്പിട്ട് കൊടുക്കും. സാഹിബുന അലൈൻ, ഈ ചെരുപ്പുകളും താങ്ങി നടന്നവൻ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പേരുണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ പരലോകത്ത് വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിന് എന്ന് അറിയിക്കുന്ന ഒരു സംഭവമുണ്ടായി. എന്താണെന്നതറിയുമോ? പ്രവാചകൻ എന്തു പറഞ്ഞാലും പറയും മുമ്പേ, ആഗ്രഹിക്കും മുമ്പേ അത് ചെയ്തു കൊടുത്തിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു അറാഖിന്റെ കൊള്ളി കൊണ്ടുവന്നു കൊടുക്കാൻ വേണ്ടി ഒരു അറാഖിന്റെ മരത്തിലേക്ക് കയറി. കാറ്റടിച്ചു, അദ്ദേഹത്തിന്റെ വസ്ത്രം അങ്ങ് നീങ്ങി, അദ്ദേഹത്തിന്റെ കണങ്കാൽ സുഹാബികൾ കണ്ടു. അത് കണ്ട് അവർ ചിരിക്കാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിമ്മ തൽഹഖൂൻ, എന്തേപ്പോ നിങ്ങൾക്കൊരു ചിരി, എന്തേ നിങ്ങൾ ചിരിച്ചത്? ഖാലു, അവർ പറഞ്ഞു, യാ നബിയല്ലാ മിൻ ദിക്കത്തി സാഖൈ, റസൂലേ, അദ്ദേഹത്തിന്റെ കാല്, വണ്ണം കുറഞ്ഞ കാല്, ആ മെലിഞ്ഞ കാല് കണ്ടപ്പോ ഞങ്ങൾക്ക് ചിരി വന്നതാണ്. അതേ, ശരീരപ്രകൃതം കൊണ്ട് മെലിഞ്ഞ പ്രകൃതമുള്ള ഇബ്നു മസ്ഊദിന്റെ ആ ചെറിയ കാലുകൾ കണ്ടപ്പോ ഞങ്ങൾ ചിരിച്ചതാണ്. ഫഖാൽ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവൻ തന്നെയാണ് സത്യം. ലഹുമാ, ആ കാലുകൾ കൊണ്ട് അസ്കലു ഫിൽ മീസാനി മിൻ ഉഹദ്, ഉഹദ് മലയേക്കാളും ഭാരം മീസാനിൽ ആ ഇരു കാലുകൾ കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 8 കിലോമീറ്റർ നീളവും ചിലയിടങ്ങളിലെങ്കിലും 2 കിലോമീറ്റർ വീതിയുമുള്ള ഉഹദ് മലയോളം ഭാരം അദ്ദേഹത്തിന്റെ കാലുകൾ കൊണ്ട് എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. അമലുകൾ മാത്രമല്ല, വ്യക്തികളെയും മീസാനിൽ തൂക്കുമെന്നാണ്. ആ മീസാനിൽ നമുക്ക് ഭാരമുണ്ടാകണം. ആ മീസാനിൽ നമ്മുടെ ഈമാൻ കൊണ്ട്, നമ്മുടെ തഖ്‌വ കൊണ്ട് നമുക്ക് ഭാരമുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഏതാനും ചില പേജുകളാണ് നാം വായിച്ചു കഴിഞ്ഞത്. ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന വിഷയം കൊണ്ട്, ഖുർആൻ ആഴത്തിൽ പഠിക്കുന്ന കാര്യം കൊണ്ടൊക്കെ ഏറെ മികവ് പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 1000 ഹദീസുകളാണ് ഇസ്ലാമിക ലോകത്തിനു വേണ്ടി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തിരുമൊഴികളിൽ നമുക്ക് കാണാം, മനിസ്തതഅ മിൻകും മയ്യജഅല കൻസഹു ഫിസ്സമാ, നിങ്ങളുടെ നിധി ആകാശലോകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. കാരണം ഹൈസുല യനാലുഹുൽ ലുസൂസ്,
അവിടെ കൊണ്ടുപോയി വെക്കുന്ന പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തീർക്കുന്ന അമലുകളിൽ കള്ളൻ കട്ടുകൊണ്ടുപോവുകയില്ല. ഒലാ യൗകുലു ഉസൂസ്, പുഴുക്കൾ അത് തിന്നു തീർക്കുകയില്ല. വേറെ എവിടെ നിങ്ങൾ സൂക്ഷിച്ചാലും ചിതലരിക്കും, കട്ടുകൊണ്ടുപോകും. റബ്ബിന്റെ കോടതിയിലേക്ക് മാറ്റിവെച്ച അമലുകളില്ലേ, സദഖകളില്ലേ, അത് നശിച്ചു പോവുകയില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, തന്റെ കീഴിൽ ജീവിക്കുന്ന തനിക്ക് ശേഷം താബിഊകൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞു, അൻതും അക്സറു സിയാമൻ, നിങ്ങൾ ഒരുപാട് നോമ്പ് നിൽക്കുന്നുണ്ട്. വഅക്സറു സ്വലാത്തൻ, നിങ്ങൾ ധാരാളമായി നമസ്കരിക്കുന്നുണ്ട്. വഅക്സറു ജിഹാദൻ, നിങ്ങൾ നന്നായി ജിഹാദിലും ഏർപ്പെടുന്നുണ്ട്. മിൻ അസ്ഹാബി റസൂലില്ലാ, പ്രവാചകന്റെ സ്വഹാബികളെക്കാളും. പക്ഷേ വഹും കാനു ഖൈറം മിൻകും, എന്നാലും അവരെന്നെ നിങ്ങളെക്കാളും ഉത്തമർ. അവർ ചോദിച്ചു, ഖാലു ലിമാ യാ അബ്ദ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഖാൽ, അദ്ദേഹം പറഞ്ഞു, കാനു അസ്ഹദ ഫി ദുനിയാ വഅർഗബ ഫിൽ ആഖിറ, അവർ ദുനിയാവിനോട് വിരക്തിയും പരലോകത്തോട് താല്പര്യവുമുള്ളവരായിരുന്നു. അവർ ഈ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെ സ്വപ്നം കണ്ടവരായിരുന്നു. സ്വർഗലോകം ആഗ്രഹിച്ചവരായിരുന്നു. ഖബറിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചവരായിരുന്നു അവർ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന അത്ഭുതങ്ങൾ കാണാനിരിക്കുകയാണ് താനെന്ന് ആ ആടിന്റെ അകിട്ടിൽ നിന്ന് പാല് കണ്ട് അത്ഭുതപ്പെട്ടപ്പോ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. അതേ കഅബയുടെ ആട്, ഉഖബയുടെ ആടുകളെ മേയിച്ച് നടന്ന നിരാലംബനായ ദുർബലനായ താൻ കഅബയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഖുർആനിക വചനങ്ങൾ ഓതുന്ന പണ്ഡിതനാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. മക്കയിലെ പ്രമുഖ നേതാക്കന്മാരെ കണ്ടാൽ തലകുനിച്ച് നടന്നിരുന്ന താൻ നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്ന് തല ഉയർത്തി പ്രാർത്ഥിക്കുന്നവനാകുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലോചിച്ചിരുന്നില്ല. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗത്തിൽ, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച പാതയിൽ, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ട തൗഹീദിൽ, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സുന്നത്തിൽ ജീവിക്കാൻ സഹോദരങ്ങളെ നാം തയ്യാറാവുക. അല്ലാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. റഹ്മാനെ, നിന്റെ ഖുർആൻ ആഴത്തിൽ കൃത്യമായി പഠിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. اللهم انصر المسلمين في غزة يا ذا الجلال والعزة. ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.